അതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് തന്നെ വേറൊരു എണ്ണപ്പനത്തോട്ടുണ്ട്. അതിൻ്റെ നടുക്കിൽ കൂടെ പോവുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലക്കുടി പുഴയിലേക്ക് എത്താം. അപ്പോൾ കുറേ ആൾക്കാർ അതേ അങ്ങനെ ചാലക്കുടി പുഴയ്ക്ക് ഇറങ്ങുന്നുണ്ട്. അതായത് ഈ എണ്ണപ്പനത്തോട്ടത്തിൻ്റെ തൊട്ട് മുമ്പേ തന്നെ കുറേ ഹോട്ടലുകളുണ്ട്. ആ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ വന്നതിന് ശേഷം എല്ലാവരും ഇറങ്ങുന്നത് ചാലക്കുടി പുഴയിലേക്കാണ്. അപ്പോൾ അവിടെ നല്ലൊരു വഴി പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ആ വഴി കൂടെ ഇറങ്ങി. കുറേ ആൾക്കാരുണ്ടല്ലോ, ഞാൻ മാത്രമൊന്നുമല്ല. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് അവിടെ വേറൊരു എണ്ണപ്പനെ തട്ടിയിട്ട് ഇരിക്കുന്നത് കണ്ട്. ഇപ്പോഴൊന്നുമല്ല, കാലം കുറേ ആയിട്ട്, ഏകദേശം ഒരു 6-7 മാസത്തിന് മുമ്പ് എണ്ണപ്പനെ തട്ടിയിട്ടിട്ട് ആന പനയുടെ തടി തിന്നിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അവശേഷം അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആന കറണ്ടിൻ്റെ കമ്പി, അതായത് ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു സുരക്ഷാ കമ്പികളുണ്ടല്ലോ, അതൊക്കെ തട്ടിമറിച്ചിട്ടിട്ടാണ് ആന എണ്ണപ്പനെ തട്ടിയിട്ട് കേട്ടോ. ഇവിടെ എണ്ണപ്പനയുടെ ആ കുരല് ഭാഗങ്ങളുണ്ടല്ലോ, പട്ടകളൊക്കെ വരുന്ന ആ ഭാഗങ്ങളൊന്നും ആന ഒന്നും ചെയ്യാറില്ല. അത് കഴിഞ്ഞ് നേരെ തടി ഭാഗത്താണ്, അതായത് ഇളം തടി ഉണ്ടല്ലോ, നല്ല കട്ടിയുള്ള തടിയല്ല, ഇളം തടി, പച്ചപ്പുള്ള ഭാഗം, ആ ഭാഗമാണ് ആന പ്രധാനമായിട്ടും കുത്തിയിട്ട് അതിൻ്റെ ചോറ്, അതായത് ആ തടി മെല്ലെ ഇങ്ങനെ എടുത്ത് തിന്നുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ തൊട്ടപ്പുറം തന്നെ ചാലക്കുടി പുഴയുണ്ട്. ഈ ആനകളെല്ലാം പുഴ കടന്ന് ഇങ്ങോട്ട് വരുന്ന ആനകളാണ് കേട്ടോ. ആനകൾക്ക് നല്ല രീതിയിൽ പുഴ കടക്കാൻ പറ്റും. ഞാനിവിടെ കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ വേറൊരു ചേട്ടൻ ആ പുഴ ഇങ്ങനെ നടന്ന് വരുന്നു കണ്ടു. ശരിക്കും ആ ചേട്ടൻ പറഞ്ഞു, ഒരു സമതലം പോലെയാണ് ഈ പുഴ എന്ന് പറഞ്ഞു. ചില ഭാഗത്ത് മാത്രം ചില കുഴികളുണ്ട് എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെ നിന്ന് ആ പുഴയുടെ അപ്പുറ ഭാഗത്തേക്ക് അക്കരയ്ക്ക് നടന്നിട്ട് പോകാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഒരു വടി കുത്തിയിട്ടാണ് ആ ചേട്ടൻ വന്നത് കേട്ടോ. ശ്രദ്ധിച്ച് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വഴിക്ക് വീഴും. ഇതൊക്കെ ആന ഇവിടെ വന്നിട്ട് വെള്ളം കുടിച്ച സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ ആനപ്പിണ്ടും ആനയുടെ കാൽപ്പാടുകളൊക്കെ കാണാനുണ്ട്. ചാലക്കുടിപ്പുഴ ശരിക്കും എന്താ പറയുക, വെള്ളം വറ്റിയിരിക്കുന്ന ഒരു സമയമാണ്. വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. വെള്ളം ഉണ്ടെങ്കിൽ ഇതിനേക്കാളും ശക്തിയായിട്ടുള്ള ഒരു ഒഴുക്കുണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇതിനേക്കാളും കൂടുതൽ വെള്ളം ഉണ്ടായിരിക്കും ചെയ്യും. ഇതെങ്ങനെയൊക്കെ ആന വന്നിട്ടുള്ള സ്ഥലങ്ങളെന്ന് തോന്നുന്നു അല്ല, തോന്നുന്നില്ല, വന്നിട്ടുണ്ട്. ആനക്കൊണ്ടൊക്കെ എടുക്കണം വെള്ളം കുടിക്കാനായിട്ട്, ആന വന്നിട്ടുണ്ട് കന തിന്നാനായിട്ടും ആന വന്നിട്ടുണ്ട്. ഇത് കറണ്ട് കമ്പിയൊക്കെയാണ് ഈ കിടക്കണേ, അതൊക്കെ പൊളിഞ്ഞ് പോയി. വലിയൊരു എണ്ണപ്പന ഇവിടെ മറിച്ചിട്ട് ആന തിന്ന് പോയതിൻ്റെ അവശിഷ്ടമാണ് ഈ കിടക്കുന്നത് കണ്ടോ. അവിടെ പനയുടെ ഇല കുറച്ചൊന്ന് ഉണങ്ങിയിട്ട് പോലുമില്ല, മറ്റേ ഇലകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. എന്തല്ല, അപ്പം അധിക കാലമായിട്ടില്ല ആന ഇവിടെ വന്ന് പോയിട്ട്. ഇത് ഇപ്പോഴൊന്നും ഇല്ല, പക്ഷേ ഇടയ്ക്കും പറ്റുമൊക്കെ ഇങ്ങോട്ട് വരാറുള്ള തന്നെയാണ്. ഈ ആന തിന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എണ്ണപ്പനയുടെ ആദ്യം തള്ളിയിടും, തള്ളിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടക്കിൽ നിന്ന് ഈ വഴി വരുന്നവരെ ഇതുവരെ തിന്നില്ല. ഇവിടെ നിന്നാണ് ആന തിന്നുന്നത് അതാ ആനയുടെ തെങ്ങിൻ്റെ പനയുടെ കുരൽ വരെ ആന തിന്നും. അതിൻ്റെ മടലൊന്നും തിന്നില്ല, ഇലയും തിന്നണില്ല. അതായത് അവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം മാത്രമാണ് കുറച്ചൊന്ന് പച്ചപ്പായിട്ടുണ്ടാവുക, ബാക്കിയൊക്കെ ഒന്ന് ഉണങ്ങിയ അല്ലെങ്കിൽ കട്ടിയിട്ടുള്ള സ്ഥലങ്ങളാവുക. ആ തളിരായിട്ടുള്ള സ്ഥലങ്ങൾ, തടി മാത്രമാണ് ആന തിന്നുന്നത്. എന്തായാലും ഇവിടെ പടിഞ്ഞാട്ടിൽ നിന്ന് നല്ലൊരു കാറ്റ് അങ്ങോട്ടുണ്ട്, പക്ഷേ പടിഞ്ഞാട്ടിൽ നിന്ന് കിഴക്കോട്ടാണ് കാറ്റുള്ളത്, പക്ഷേ കിഴക്ക് നിന്ന് പടിഞ്ഞോട്ടാണ് വെള്ളം ഒഴുകി പോകുന്നത് കേട്ടോ. ഇവിടെ ചിലപ്പോൾ മുതലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മുതലൊക്കെ വെയിൽ കായാനായിട്ട് ഇങ്ങനെ പാറപ്പുറത്തൊക്കെ കയറിയിരിക്കുന്ന കാണാൻ പറ്റുമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. അവിടെ കുറച്ച് ഫാമിലി ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറുന്നത്. അവിടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഇനി അവരുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ. അപ്പോൾ അവർ വിചാരിക്കും അവരുടെ ഫോട്ടോ എടുക്കാൻ വന്നതായിരിക്കുന്നു. കുറച്ചിങ്ങോട്ട് മാറുന്നു. അവിടെ ഒരു സംഭവമുണ്ട്, പച്ചപ്പിൻ്റെ ഇടയിൽ കുറച്ച് മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നത്. മിക്കവാറും അത് ആന വന്ന് ഒടിച്ചിട്ടായിരിക്കും. ഒടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണങ്ങാനുള്ള ചെയ്യുക മരങ്ങൾ, അതായിരിക്കണം. ആന വെള്ളം കുടിക്കാൻ വരുമ്പോഴേ അവിടെ ഒക്കെ ഇങ്ങനെ കമ്പൊടിച്ചതായിരിക്കും. ഇതിവിടെ
തട്ടിട്ട ഒരു എണ്ണപ്പനയാണ്. ഉണ്ടോ അതിൻ്റെ ഇലകളുടെ ഭാഗമൊന്നും കാണാനില്ല, അതൊക്കെ ചീത്തയായി പോയിട്ടുണ്ടാവും. അതിൻ്റെ കടഭാഗം അവിടെ ചീത്തയാവണ്ട ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. ഇതിലെ രസകരമായ കാര്യം എന്താ വെച്ചാൽ, ആനപ്പിണ്ണ കിടക്കു നോക്കിയാൽ കുറേ ആനപ്പിണ്ണുണ്ട്. ഒരാന എന്തായാലും ഇത്രയ്ക്കധികം പിണ്ടിടില്ലല്ലോ, നിന്നിട്ട് പിണ്ടിടുന്ന പരിപാടി ഇല്ല. ഏകദേശം ഒരു 10-20 ആനകളൊക്കെ ഉണ്ടായിരിക്കും, തള്ളയും കുട്ടികളൊക്കെ ആയിട്ട് പരിപാടിയുണ്ട്. ഇപ്പോഴൊന്നുമല്ല കേട്ടോ, ഇത് കുറേ മുമ്പാണ്, എല്ലാ ആനപ്പിണ്ണുകളും ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ മനസ്സിലാക്കിയത് കുറേ കാലം മുമ്പത്തെയാണ്, കുറേ ആനകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞ ആനപ്പിണ്ണങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ചെറിയ ആന കുട്ടികളും ഇങ്ങോട്ട് വരാറുണ്ട് എന്നർത്ഥം. അങ്ങനെ ആനക്കുട്ടികളുള്ള ടീമാണ് ഇവിടെ വന്നിട്ട് പന തിന്ന് പോയത്. അപ്പുറത്തെ സൈഡിൽ ഒരു പന ഒരു 3-4 ആനയ്ക്ക് തിന്നാൻ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ പനയുടെ ഈ സാധനങ്ങളൊക്കെയാണ്, ഈ വേര് പോലുള്ള നാര് പോലുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഉണങ്ങി കടുത്തായിട്ടിരിക്കുക, ഉണങ്ങാത്ത നല്ല അടിപൊളി സാധനങ്ങൾ അവർ തിന്നും. ആനകൾക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ നാര് പോലുള്ള ഭക്ഷണമാണ്. ആനയുടെ പിണ്ടത്തിൽ അതേപോലെ നാര് പോലുള്ള കുറേ ഭക്ഷണങ്ങൾ കാണാറുണ്ട്. അങ്ങനെയുള്ള നാര് പോലുള്ള ഭക്ഷണം കഴിച്ചിട്ടാണ് ആനപ്പിണ്ട ഇങ്ങനെ നാര് പോലെ ചെയ്ത്. അങ്ങനെ അതിരിപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താറായി. ഈ ഒരു പാലത്തിൻ്റെ ഒടുക്കം ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് ആനകളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട്. നല്ല ഭംഗിയാണ് ആ ഒരു സ്വാഗത ബോർഡ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം നന്നായിട്ടുണ്ട്, ട്രാവലറിന് മീതൊക്കെ കുറവ് കയറിയെടുത്തിട്ട്. ഈ ഒരു ഭാഗത്ത് എല്ലാ വണ്ടികളും വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ കുരങ്ങന്മാർ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഒരു വിനോദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിനോദസഞ്ചാരികൾ വന്ന ആ വണ്ടികളിലും ഇത് കയറി കളിക്കുക എന്നുള്ളതാണ്. ഈ വണ്ടിയുടെ ഡ്രൈവർ വരുമ്പോൾ ചിലപ്പോൾ വൈപ്പറൊക്കെ കുരങ്ങെടുത്തുണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ണാടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദിശ മാറിയിട്ട് തിരിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും കളിക്കുന്ന ഒരു മൂഡിലാണ് ഇവർ നിൽക്കുന്നത്. എന്തായാലും കുറേ ആൾക്കാർ വിനോദസഞ്ചാരത്തിന് വന്നല്ലേ, ഞങ്ങൾക്കും കൂടി ഒരു വിനോദം ആവാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഇവിടെ വേറൊരു വിരുദ്ധനുണ്ട്, ഒരു വിനോദസഞ്ചാരിയുടെ കുപ്പിവെള്ളം എടുത്തിട്ട് അതിന് വെള്ളം കുടിക്കാൻ നോക്കുന്നുണ്ട്. കുപ്പിവെള്ളത്തിൽ കുറച്ച് വെള്ളമുണ്ട്, പക്ഷെ അത് എങ്ങനെ കുടിക്കേണ്ടതെന്ന് പുള്ളിക്കാരനറിയില്ല. കുറേ നേരമായി വായ വെച്ച് നോക്കുന്നു, വലിച്ചു നോക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ഉണ്ട്, അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാനാണ്. പാവം പരാജയപ്പെട്ടു പോയി. അവിടെ അവൻ്റെ തന്നെ കൂട്ടുകാരന്മാർ അവിടെ വേറെ ട്രാവലറുകളുടെ മീതൊക്കെ കയറി കളിക്കുന്നുണ്ട്. എന്തായാലും ഡ്രൈവർമാർ യാത്രക്കാർ വരുമ്പോൾ ഒരു പരിവാവും വണ്ടി. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിരപ്പള്ളിയുടെ വെള്ളച്ചാട്ടം കാണാൻ പോയില്ല, വെറുതെ പൈസ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി. കാരണം വെള്ളച്ചാട്ടത്തിലെ ആ ഒരു അപ്പുറത്തെ സൈഡിലുള്ള വെള്ളച്ചാട്ടം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ഇപ്പുറത്തെ സൈഡിൽ വെള്ളച്ചാട്ടം ഇല്ല, അത് ചെറുതായിട്ടേ വരുന്നുള്ളൂ. കാരണം മഴ ഇല്ലാത്തതുകൊണ്ടും അതേപോലെ തന്നെ വെള്ളം ഇല്ലാത്തതുകൊണ്ടും ഷോളയർ ഡാമിൽ വൈദ്യുതി ഉൽപ്പാദനം നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ, ഇത് വളരെ വലിയ എക്സ്പെൻസീവായ ഒരു റിസോർട്ടാണ്. എന്താ അതിൻ്റെ പേര് എന്നുള്ളത് എനിക്കറിയില്ല. വളരെ വലിയ കാശുകാർക്ക് മാത്രമേ അതിൽ താമസിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ എന്താ പറയുക, ആളുകൾ താമസിക്കുന്ന ഭാഗം ഒരു എന്താ പറയുക, ജനല തുറക്കുന്നത് തന്നെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ്, അത്രയും അടുത്താണ്. അതുകൊണ്ട് തന്നെ വളരെ എക്സ്പെൻസീവാണ്, വളരെ കാശുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ ചെന്നിട്ട് താമസിക്കാൻ ഒക്കൂ എന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ സാധാരണ വിനോദസഞ്ചാരികളെ പോലും അങ്ങോട്ട് നോക്കാൻ പോലും അത് അനുവദിക്കുന്നില്ല അവിടുത്തെ സെക്യൂരിറ്റികൾ. ആ ഒരു എന്താ പറയുക, ഗേറ്റിൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ സമ്മതിക്കില്ല. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഒരു കാരണവശാലും അങ്ങനെ നിൽക്കില്ല, കാരണം അത്രയും വലിയ VIPകളാണ് അത്ര അവിടെ വരുന്നത്. ഞാൻ അങ്ങോട്ട് നോക്കി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ മ്ലാവ് അതേപോലെ തന്നെ എന്തുട്ടാണ് വേറെ 2-3 ജീവികളേനൊക്കെ ഞാൻ കണ്ടു. എനിക്കതിൻ്റെ പേരറിയില്ല, മ്ലാവിനെ എനിക്കറിയാം. ഇതൊരു കുരങ്ങനാണ് മരത്തിൻ്റെ മീത് നടന്നു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ കൈതച്ചക്ക അതേപോലെ തന്നെ മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ, തണ്ണിമത്തൻ അതൊക്കെ വിൽക്കുന്നുണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് അപ്പുറത്തേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ മ്ലാവ്
അതേപോലെ തന്നെ കൊരങ്ങൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്നത്. ഇതൊരു തണ്ണിമത്തൻ്റെ ബാലൻസ് വന്ന ഭാഗമാണ്. ഇവിടെ കുരങ്ങച്ച ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ആ കുരങ്ങച്ച കുറേ പോസ് തന്നു കേട്ടോ. ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ടും എനിക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ അനുവദിച്ച് തന്നിട്ടുള്ളൊരു കുരങ്ങനാണിത്. സാധാരണ ഞാൻ മ്ലാവിനൊക്കെ കാണുമ്പോഴേ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മ്ലാവ് ഓടിപ്പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു മ്ലാവിന് ആളുകളെ നല്ല പരിചയമുണ്ട് തോന്നുന്നു. ആളുകൾ എത്ര ബഹളം വെച്ചിട്ടും ആളവിടെ തന്നെ നിൽക്കുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ പറക്കി തിന്നാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു മ്ലാവല്ല രണ്ട് മ്ലാവ് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടു പേര് ആൾക്കാരുടെ ബഹളം എത്ര കേട്ടിട്ടുണ്ടെങ്കിലും മാറിപ്പോവാനൊന്നും പോകുന്നില്ല. അവരവിടെ തന്നെ നിൽക്കുന്നുണ്ട്, അവരുടെ പണി അവരവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലാണ് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കും, തണ്ണിമത്തനൊക്കെ കഴിക്കും, എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് ഭാഗം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിന്നാൻ വേണ്ടി വരുന്നതാണ്. ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാരുടെ ശല്യം വേറെ സഹിക്കും വയ്യ. ചില കുരങ്ങന്മാരൊക്കെ ഇവിടെ പൈനാപ്പിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പൈനാപ്പിള് മാങ്ങ അതൊക്കെ വിനോദസഞ്ചാരികൾക്ക് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും, അതൊക്കെ എടുത്തോടും. അപ്പോൾ കുരങ്ങന്മാർ വരുമ്പോൾ തന്നെ ഇവിടുത്തെ ചേച്ചിമാർ എന്ത് ചെയ്യുന്നറിയോ, ആ കുരങ്ങന്മാരിനൊക്കെ എടുത്ത് ഓടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു കുരങ്ങ് ഇരിക്കുന്നത് കണ്ടോ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുന്നത് കണ്ടോ. ഇനിയിപ്പോൾ രണ്ട് കുരങ്ങന്മാരും കൂടി വരുട്ട. അപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്രെയിമാണ് കിട്ടിയത്. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഞാൻ കുറേ തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിഷ്വലൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് മൂന്ന് കുരങ്ങന്മാരെ അടുപ്പിച്ച് അങ്ങനെ എനിക്ക് കാണാനും ഫോട്ടോ എടുക്കാനും കഴിഞ്ഞു. ഇത് വേറൊരു ബിരുദം വരുന്ന് നോക്കിയ ഇത് കൃത്യമായിട്ട് എനിക്ക് ആളുടെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആളെ അതിൻ്റെ ഉള്ളുണ്ട് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അതിരപ്പള്ളി കഴിഞ്ഞ് അവിടെ നിന്ന് ഇത് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തേക്ക് പോകുന്ന വഴിയാണ്. അതിരപ്പള്ളി കഴിഞ്ഞുട്ടോ. അതിരപ്പള്ളിയുടെ ആ ഒരു എൻട്രൻസ് പോയിന്റ് അവിടെ നിന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ നല്ല തിക്കും തിരക്കായിരുന്നു. ആ കാരണം വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ പിന്നെ എടുക്കാം എന്ന് വിചാരിച്ച് വണ്ടി മുന്നോട്ട് എടുത്തു നേരെ വാഴച്ചാല് വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പോകുന്നത്. അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിലേക്ക് 5 കിലോമീറ്റർ ആണുള്ളത്. ആ 5 കിലോമീറ്ററും നല്ല അടിപൊളി വൈബുള്ള ഒരു റോഡാണ്. ഇപ്പോൾ വേനൽക്കാലത്ത് ഇങ്ങനെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ. മഴക്കാലത്താണെങ്കിലുണ്ടല്ലോ നല്ല രസമായിരിക്കും. ചുറ്റും നല്ല പച്ചപ്പ് അതേപോലെ തന്നെ നല്ല മഴക്കാറൊക്കെ കൂടിയിട്ടുള്ളൊരു സമയമാണെങ്കിലുണ്ടല്ലോ ഒന്നും പറയാനില്ല. കിടു സ്ഥലം എന്ന് പറയാം നമുക്ക്. അത്രയും അടിപൊളി വൈബിള് റോഡാണ് അതിരപ്പള്ളി ടു വാഴച്ചാല് 5 കിലോമീറ്റർ. നമുക്ക് എന്താ പറയുക, എത്ര പോയാലും മതിയാവില്ല. ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ള ഒരു റൂട്ടും കൂടിയാണ്. വാഴച്ചാലിൽ നിന്ന് മലക്കപ്പാറ വരെ ഞാൻ ഒരു തവണ മാത്രമാണ് പോയിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് ഒരു അടിപൊളി വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്. കണ്ടോ അടിപൊളിയായിട്ട് വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണ്. ചാലക്കുടി കുഴിയാണ് ഒഴുകി പോകുന്നത്. ഇവിടെ നിറച്ച് മുളങ്കാടുണ്ട്. റോഡിനോട് ചേർന്ന സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ പാറക്കെട്ടുകളൊക്കെ ആയിട്ട് വന്ന് അവിടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. പാറകളൊക്കെ നിൽക്കുന്നുണ്ട്. വലിയൊരു കുന്നാണ് കേട്ടോ, ഇത്രയും വലിയൊരു കുന്നാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ചാലക്കുടി പുഴ പോകുന്നത്. അങ്ങനെ വാഴച്ചാലിലേക്ക് പോകുന്ന വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ നന്നാക്കിയിട്ടുണ്ട്. റോഡ് നല്ലതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ടൂറിസ്റ്റുകൾ വരില്ല. അതുകൊണ്ട് തന്നെ ഒരു റോഡൊക്കെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പണി പുരോഗമിക്കണുള്ളൂ. ഏത് കാലത്ത് പുരോഗമിക്കാൻ തുടങ്ങിയതാ ഇത്? എന്നാണ് റെഡി ആയിട്ട് വരിക?
രണ്ടും ആൾക്കാർക്കെങ്കിലും വരും. നമ്മുടെ കടലുള്ള ഇവിടെ ചാർപ്പ വെള്ളച്ചാട്ടത്തിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഇപ്പൊ വേനൽക്കാലമായ കാരണം തന്നെ അവിടെ വെള്ളച്ചാട്ട നിന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വാഴച്ചാലിലും വെള്ളച്ചാട്ടം ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. അറിയില്ല, വാഴച്ചാലില് ഞാൻ എത്തിയിട്ടില്ല, വാഴച്ചാലിൽ എത്താൻ പോകുന്നേ ഉള്ളു. പിന്നെ റോഡൊക്കെ ഇവർ നല്ല രീതിയിൽ ഇപ്പോൾ റീടാർ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇനി ഒരു മാസം കൂടിയും കഴിഞ്ഞാൽ ജൂൺ മാസമാണ്, ജൂൺ മാസത്തിൽ നല്ല മഴ ഉണ്ടായിരിക്കും. അപ്പോൾ വിനോദസഞ്ചാരികളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും. മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം വരുമല്ലോ ഇവിടെ. അപ്പോൾ വിനോദസഞ്ചാരികൾ വരുമ്പോൾ ഇവർക്ക് റോഡ് പണി നടത്താൻ പറ്റില്ല. അപ്പോൾ ഈ വേനൽക്കാലത്ത് തന്നെ റോഡ് പണി നല്ല രീതിയിൽ നടത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്, വിനോദസഞ്ചാരികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ തോന്നുന്നു ഏറ്റവും നല്ല വരുമാനം വരുന്നത് അതിരപ്പള്ളിയിൽ നിന്നാണ്. തൊട്ടപ്പുറത്ത് വലിയൊരു ഗർത്തമാണ് കേട്ടോ, ഗർത്തം ഇപ്പുറത്ത് വലിയൊരു കുന്ന്, അപ്പം അതിൻ്റെ അടയിലൂടെയുള്ള വഴി കൂടെയാണ് പോകുന്നത്. എന്തായാലും വഴി കണ്ടുപിടിച്ച് അവിടെ സമ്മതിക്കുന്നു. ഇവിടെ ചില നേരത്ത് മാത്രമാണ് വന്യജീവികൾ ഈ ഒരു ഏരിയയിൽ വന്ന് നിൽക്കാറുള്ളത്. മിക്കവാറും ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ പോകുന്ന ഏരിയ കാരണം തന്നെ വന്യജീവികളൊന്നും ഇവിടെ വന്ന് നിൽക്കാറില്ല. പ്രത്യേകിച്ച് ആന പോലുള്ള മൃഗങ്ങളൊന്നും വന്ന് നിൽക്കാറില്ല. കുറേ ആനകളുണ്ട് സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് കാണുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വന്യജീവികൾ ഇറങ്ങുകയാണെങ്കിൽ തന്നെ രാത്രിക്ക് ശേഷം, അതായത് ഇരുട്ടായതിന് ശേഷം മാത്രമാണ് ഇറങ്ങാൻ സാധ്യതയുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം ആ നേരത്താണല്ലോ വണ്ടികളൊക്കെ ഒന്ന് ഒഴിയുന്നത്. ആ നേരത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടത്തെ ആനകളേനൊക്കെ കാണാൻ പറ്റും. ഇതാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥലം. വാഴച്ചാലാണിത്, അവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടാണ്, വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് വാഴച്ചാല് എൻട്രൻസ്, വാഴച്ചാല് വെള്ളച്ചാട്ടത്തേക്കുള്ള പ്രവേശന കവാടം ഇതാണ്. ഇതാണ് വാഴച്ചാലിൽ നിന്ന് നേരെ മലക്കപ്പാറ വഴി പോകുന്ന ആ റോഡ്. ആ ഒരു ബാരിക്കേഡ് വെച്ചിരിക്കുന്നില്ല, അത് കടന്നിട്ട് വേണം നമുക്ക് മലക്കപ്പാറ പോകാൻ വേണ്ടിയിട്ട്. വണ്ടിയുള്ളവർക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഇവിടെ വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ അങ്ങനെ എല്ലാ ഡിവിഷൻ്റെയും ഒരു പ്ലാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് അവരുടെ ആ ഒരു റേഞ്ച്, ആ ഒരു ഫോറസ്റ്റ് ഡിവിഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറേ നേരം നോക്കി, എനിക്കൊന്നും മനസ്സിലായൊന്നുമില്ല. ഷോളയർ റേഞ്ച് വളരെ വലുതായിട്ട് കാണുന്നുണ്ട്. ഷോളയർ റേഞ്ചിലാണ് മലക്കപ്പാറയൊക്കെ വരുന്നത്. ഈ ഷോളയാറിൻ്റെ അപ്പുറത്തുള്ളത് പിന്നെ തമിഴ്നാട് റേഞ്ചാണ്. പിന്നെ അതേപോലെ തന്നെ ആനക്കയം, പെരിങ്ങൽകുത്ത് ഡാമൊക്കെ വാഴച്ചാൽ റേഞ്ചിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. അതിരപ്പള്ളി ഫോൾസ് നമ്മുടെ ഏതാണ്, അതിരപ്പള്ളി റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഈയൊരു ഭൂപടം കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ സ്ഥലങ്ങൾ എവിടെയൊക്കെയായിട്ടാണ് കിടക്കുന്നത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് വനം വകുപ്പ് ഇതിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. വറ്റ് വരണ്ടു ഉണങ്ങി വരുന്ന ചാലക്കുടി പുഴ ഇതാണത്. അധികം വെള്ളമൊന്നുമില്ല, ഇത് വേറൊരു സൈഡാണ്. അങ്ങനെ ഞാൻ വാഴച്ചാലിൽ നിന്നും യാത്ര തിരിച്ച് നേരെ അതിരപ്പള്ളിക്കാണ് പോകുന്നത്. ഇനി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തുമ്പൂർമുഴയുടെ അവിടേക്ക് പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിലാണ് ഞാൻ പോകുന്നത്. വേറെ ഒന്നല്ല, കുറച്ച് ദൂരം എത്താനുണ്ട്. അവിടെ ആനകളിറങ്ങാനുള്ള സമയമായി എന്നെനിക്ക് തോന്നുന്നു. ഏകദേശം ഒരു 4 മണി 4:30 കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വാഴച്ചാലിൽ നിന്ന് അതിരപ്പള്ളിക്കുള്ള റോഡ് നല്ലൊരു ഭംഗിയിലാണ് ഇവരിവിടെ പണിത് വെച്ചിരിക്കുന്നത്. ചുറ്റും മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഇനി എനിക്ക് മഴക്കാലത്ത് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. മഴക്കാലത്ത് വരികയാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ഒരു പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് ഒരുപാട് ഫോട്ടോകളിലും ഒരുപാട് റീൽസിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ അതിരപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഈ റോഡ് എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റും അതേപോലെ തന്നെ ഈയൊരു ദൃശ്യഭംഗി അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു KSRTC ബസ് വരുന്നുണ്ട് നേരെ അത് അതിരപ്പള്ളി വാഴച്ചാല് വഴി മലക്കപ്പാറയ്ക്ക് പോകുന്ന ബസ്സാണെന്ന് തോന്നുന്നു. ഇനി ഞാനിവിടെ കുറച്ചേരം നിന്നപ്പോൾ തന്നെ നമ്മുടെ ചീനിക്കൽ ബസ്, അതായത് മലക്കപ്പാറ വഴി വാൽപ്പാറ പോകുന്ന ചീനിക്കൽ ബസ് വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഈ ചീനിക്കൽ ബസ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ടാണ് കേട്ടോ. ആകെ ഒരു പ്രൈവറ്റ് ബസ്സിന് മാത്രമാണ് ഈ കാടിനുള്ളിൽ കൂടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്, അത് ഈ ബസ്സിനാണ്. അങ്ങനെ ഞാൻ ഇന്ന് 2-ാമത് തവണയാണ് ഈ ബസ്സിനെ കാണുന്നത്. ആദ്യം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോഴാണ് ഞാൻ
രണ്ടാമതായിട്ട് കാണുന്നത്. അപ്പം രണ്ട് ട്രിപ്പാണ് ഒരു ദിവസം നടത്തുന്നത് എന്ന് തോന്നുന്നു. ഇനി ഈ പ്രൈവറ്റ് ബസ്സിലും കൂടി എനിക്ക് യാത്ര നടത്തിയേ കൊള്ളാമെന്നുണ്ട്.